എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ എറണാകുളത്തുള്ള നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി പുറത്തു പോയതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ കൊച്ചിൻ എയർഗൺസിൽ ഒരു തോക്ക് വാങ്ങാൻ വന്നതാണ്. നമ്മളിപ്പോൾ ഇവരെ കൊണ്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇവൻ്റെ അടുത്തിരുന്ന് യാത്ര ചെയ്യാൻ എനിക്കൊരു പേടി, ഒരു തോക്ക് വാങ്ങണം എപ്പോൾ പൊട്ടിച്ചു എന്ന് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു തോക്ക് വാങ്ങാൻ വേണ്ടി വന്നതാണ്. കൊച്ചിൻ എയർഗൺസ് എന്ന് പറഞ്ഞ കടയിലാണ് ഇപ്പോൾ ഉള്ളത്. അത് ഇവിടെ എറണാകുളം ടൗണിൽ തന്നെയാണ്. സംഭവം ഞാൻ ഇതിൽ വരുമ്പോൾ ഒന്ന് കയറണം എന്ന് കുറെ നാളായിട്ട് വിചാരിച്ചൊരു സ്ഥലമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് പ്രൊട്ടക്ഷനും അതിനൊക്കെ വേണ്ടി സ്ത്രീകൾക്കൊക്കെ എസ്പെഷ്യലി സ്ത്രീകൾക്കും പിന്നെ നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സൊക്കെ ഒരുപാട് ലോങ് യാത്ര ചെയ്യുമ്പോൾ ഒരു സേഫ്റ്റിക്ക് കയ്യിൽ വെക്കാൻ പറ്റിയ കിടിലും സാധനമാണ്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം. പിന്നെ പരമാവധി എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. ഇതൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സംഭവം കൂടി ആയതുകൊണ്ട് പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയി നോക്കാം അല്ലേ. നീ വാങ്ങുന്നുണ്ടോ? തോക്ക് വാങ്ങുന്നുണ്ടോ? ഞങ്ങള് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വെടിയാണ്. എന്തായാലും പോയിട്ട് വരാം. നമുക്ക് ചിറ്റൂർ റോഡിലാണ് ഈ ഒരു ഇതുള്ളത്. ഇത് ബെൽ ലീസിങ് ആൻഡ് ഹയർ പർച്ചേസ് ലിമിറ്റഡ് എന്നൊക്കെ പറഞ്ഞ സാന്ത്വാന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ടവർ ഉണ്ട്. അതിൻ്റെ താഴെയുള്ള ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതുള്ളത്. ഇവിടെ വലിയ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരെ ഉള്ളോട്ട് പോകുമ്പോൾ ഇതാണ് ശരിക്കും ഇവിടുത്തെ കട എന്ന് പറയുന്നത്. അത്യാവശ്യം ഒരുപാട് സംഗതികളുണ്ട്. കുറേയധികം സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. വിഷ്ണു, ഈ വന്ന് കയറി ഉടനെ പേടി വെക്കാനുള്ള പരിപാടിയാണോ? അല്ല, നിനക്കൊരു പേടി വെക്കണ്ടേ? അഞ്ചു അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഈ ഭാഗത്തോട്ട് പോകുമ്പോൾ ഇവിടെയും കുറേയധികം സംഗതികളുണ്ട്. ഇവരുടെ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് വെടിവെച്ച് നോക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ട്, ഇവർ ഇവിടുന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. ഇവിടെ ഇതേപോലെ കുറേ പെല്ലറ്റ്സും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എൻ്റെ പെല്ലറ്റ്സാണ്. നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഞാൻ കാണിച്ചു തരാം ആദ്യം മുതൽ. അപ്പോൾ നമ്മളിവിടെ വന്ന് നിൽക്കുന്നത് നമ്മൾ ഒരു തോക്ക് കടയിലാണ് കേട്ടോ. നിങ്ങളിങ്ങോട്ട് നോക്കിയേ എന്നാ പ്രീമിയം ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണെന്ന് നോക്കിയറിയോ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് എനിക്ക് എന്തൊരു ഇഷ്ടമായിരുന്നു അറിയാം. ഇതിങ്ങനെ തുറക്കുന്ന നമുക്ക് ഒറിജിനൽ തോക്ക് പോലെ തന്നെ ഫീൽ ചെയ്യുന്ന ടൈപ്പ് സാധനങ്ങളാണ്. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. എന്നിട്ട് എല്ലാം വെടി വെക്കണേ കാണിച്ചു തരാം കേട്ടോ. ഇന്ന് ഫുള്ള് വെടിയാണ്. ഇന്ന് എറണാകുളത്ത് വന്നിട്ട് വന്ന ദിവസം തന്നെ ഇന്ന് പൂര വെടിൻ്റെ ദിവസമാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ. ഇതൊക്കെ ശരിക്കും നല്ല ക്വാളിറ്റി ഉള്ള ഇത് ശരിക്കും. ഇതിന് എന്ത് വെയിറ്റ് ഉണ്ടാവും ചേട്ടാ? ഒരു കിലോ 40 ഗ്രാമും ഉണ്ട്. അപ്പൊ ഫുള്ളി മെറ്റലാണ്. ചേട്ടന്റെ പേരെന്തായിരുന്നു? വിമൽ. ചേട്ടന് ഇവിടെ ജോലിയാണോ? നിങ്ങൾ ജോലിയാണ്. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ ശരിക്കും എന്ത് വിലയുണ്ട്? അതായത് ഇതിന്റെ മോഡൽ എന്തായിരുന്നു? വാൾട്ടർ CP88 എന്ന് പറഞ്ഞ ഈ തോക്കിന് 35,000 രൂപേന്റെ സാധനം കേട്ടോ ഇത്. പിന്നെ ഇതാണല്ലേ നമ്മള് പറഞ്ഞ മറ്റേ ബെറേറ്റ, ഇതല്ലേ എല്ലാ സിനിമകളിലും ഉണ്ടാകുന്ന സാധനം. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഇതാണ് കേട്ടോ. അതായത് ബെറേറ്റ എന്ന് പറഞ്ഞ ഒരു സാധനമാണ് ഇത്. പക്ഷെ ഇത് നോക്കിയാൽ ഇത് ശരിക്കും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ അല്ലാന്ന് ആരും പറയില്ല. ഇത് അങ്ങനെ ഒരു ഒരു ലുക്കുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും സമയം പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സേഫ്റ്റി എന്നുള്ള സംഭവത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാനേ പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ജസ്റ്റ് കയ്യിൽ കൊണ്ട് നടക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു തോക്ക് ഒരാളുടെയും നേരെ ചൂണ്ടാൻ പാടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ അപകടമാണോ എന്ന് ചോദിച്ചാൽ അപകടകരമാണ്. അതായത് പോയിന്റ് ബ്ലാങ്കിലൊക്കെ നല്ല കറക്റ്റ് സ്ഥലത്ത് അടി കിട്ടിയാൽ ഉറപ്പായും മരിക്കുവാള്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമുക്ക് വാങ്ങണമെങ്കിലൊക്കെ എന്താ പറയുക, നമ്മുടെ ID കാർഡും പിന്നെ ഇതിൻ്റെ ബില്ലൊക്കെ കയ്യിൽ വെച്ചാൽ മതി. അതാണ് ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രീമിയമാണ് കേട്ടോ. എനിക്ക് ഇവിടുത്തെ ഒരു കണ്ടതിൽ വെച്ച് എനിക്ക് ഫീലായ ഒരു സംഭവം എന്ന് പറയുന്നത് ഭയങ്കര പ്രീമിയം ക്വാളിറ്റിയാണ് ഈ സാധനങ്ങൾക്കൊക്കെ. അതാണ് മെയിനായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രസമുണ്ട്, നല്ല വെയിറ്റും ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മൊത്തത്തിൽ, അതായത് ഇവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും ഡീറ്റെയിൽസ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഓരോന്നിനും എന്ത് വിലയുണ്ട്, അതിൻ്റെ ബാക്കി അതുപോലത്തെ വിലയും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഡീറ്റെയിൽസ് കൂടി ഒന്ന് കാണാം കേട്ടോ. അങ്ങനെ നമ്മുടെ നമുക്ക് ഈ ഗൺസിൻ്റെ ഒക്കെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ചേട്ടൻ വന്നു. ചേട്ടൻ പേരെന്താ? സുബിൻ. ആ ചേട്ടൻ എറണാകുളംകാരൻ തന്നെയാണ്? എറണാകുളം തന്നെ. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഇതൊക്കെ എന്ത് കേട്ടോ, എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞത്? ഇതെല്ലാം എയർ പിസ്റ്റളുകളാണ്. എയർ പിസ്റ്റൽ ഒന്നും ലൈസൻസും ഉണ്ട്. ID പ്രൂഫ് ആയിട്ട് ഒന്ന് ആർക്ക് വേണമെങ്കിലും വാങ്ങാം. 18 വയസ്സിന് മുകളിൽ ഉണ്ടായാൽ മാത്രം മതി.
ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും ഡീറ്റെയിൽസ് ചോദിക്കാം കേട്ടോ. ഇത് ഇതൊക്കെ ശരിക്കും എന്തായാലും സംഭവം, ഇതൊക്കെ സിഒ ടു റിവോൾവർ എന്ന് പറയും, അതായത് കാർബൺ ഡയോക്സൈഡ് ആണ് ഇതിന്റെ അകത്തുള്ള എനർജി സോഴ്സ്. പിന്നെ ഇതിനകത്ത് സാധാരണ എല്ലാ എയർ പിസ്റ്റലും ഒരേപോലത്തെ പെല്ലറ്റ് ആയിരിക്കും. 0.1 ഔൺസ് അല്ലെങ്കിൽ 4.5 കാലിബർ പെല്ലറ്റ് ഇത് യൂസ് ചെയ്യണം. ഫയർ ഇത് യൂസ് ചെയ്ത് ഫയർ ചെയ്യുന്ന ടൈപ്പ് റിവോൾവർ ആണ്. ഇതിന്റെ പ്രത്യേകത ഇതിന്റെ അകത്ത് ഇങ്ങനെ ഷെല്ലിടും, ആറ് ഷെല്ലിട്ടിട്ട് അതിന്റെ അകത്തേക്ക് പെലറ്റ് ഇട്ടിട്ട് ഇതിന്റെ അകത്ത് നമ്മൾ ക്യാപ്സൂൾ അറിയും, അതിന്റെ ഫയർ ചെയ്യും, കണ്ടിന്യൂസ് 6 ഷോട്ട് ഫയർ ചെയ്യാം. അപ്പൊ ഈ ഒരു പ്രാവശ്യം ഇതിന്റെ അകത്ത് നമ്മൾ ഈ ഒരു ഗ്യാസ് ഇടില്ല, അപ്പൊ എത്ര ഫയർ വരെ ചെയ്യാൻ പറ്റും? ഒരു പ്രാവശ്യം ഗ്യാസ് ഇട്ട് ഒരു 40 ഷോട്ട് വരെ മാക്സിമം അടിക്കും. മാക്സിമം അത് ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഊരി എടുത്താൽ പോകും, എടുത്താൽ ഗ്യാസ് ഇട്ട് പുറത്തേക്ക് പോകും, പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു 1 ടൈം ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം അത് അടിച്ച് തീർത്തിട്ടേ നിർത്താവുള്ളൂ. ശരിക്കും ഇതിനൊക്കെ എന്ത് വില വരുന്നുണ്ട് ചേട്ടാ? നമ്മൾ 34,500 രൂപ വരും. 34,500 രൂപയാണ് കേട്ടോ ഇതിന്റെ വില. പക്ഷെ ഇതിനൊക്കെ ആ വില കൊടുക്കാനുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഫുള്ളി മെറ്റലാണ്, അത് മാത്രമല്ല ഇത് അത്രയും പ്രീമിയം ക്വാളിറ്റിയാണ് കേട്ടോ. എനിക്കിത് കണ്ടിട്ട് എനിക്ക് ഇവിടെ വെക്കാൻ തോന്നുന്നില്ല, സത്യം പറഞ്ഞ നെൽത്ത് വെക്കാൻ തോന്നുന്നില്ല. പിന്നെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട കണ്ണ് അല്ലേ? നമ്മുടെ ആ താരം എന്ന് പറയുന്നത്. അപ്പോ ഇതാണ് നമ്മുടെ റോക്കി ബായിന്റെ തോക്ക്. റോക്കി ബായിന്റെ തോക്ക് എന്റെ കയ്യിലും അടിപൊളി. പിന്നെ അപ്പൊ ഇതോ ചേട്ടാ, ഇത് റിവോൾവർ ആണ്, ഗ്യാമോ പി ആർ 720 ഇത് വിക്രത്തിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇതും ഇതും ഇതേപോലെ തന്നെ ഓപ്പൺ ആക്കിയിട്ട് ഇതിന്റെ അകത്ത് പെല്ലറ്റ് ഇടുന്ന ടൈപ്പ് സംഭവമാണ് കേട്ടോ. ഇതിനൊക്കെ എന്ത് വരും? 33,000 രൂപ. 5 ക്യാപ്സൂളും 500 പെല്ലറ്റും. 5 ക്യാപ്സൂൾ എന്ന് പറയുന്നത് മറ്റേ ഗ്യാസിന്റെ. അപ്പൊ 5 ക്യാപ്സൂളും 500 പെല്ലറ്റും കിട്ടും. ഇത് മേടിച്ചോണ്ട് പോയാൽ പിന്നെ കണ്ടിന്യൂസ് വീട്ടിപ്പോയിരുന്ന വീഡിയോട് വീഡിയാണ് സംഭവം. നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇതേപോലെ തന്നെ പിന്നെ ഇതാണ് എനിക്ക് മുപ്പുള്ളിയോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടം. ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്ന സമയത്ത് ഇത് വാഴത്തറാണ്. വാഴത്തറാണ് ശരിക്കും ജെയിംസ് ബോണ്ട് കാണുന്ന അറിയാൻ പറഞ്ഞത്. ശരിക്കും ഒറിജിനൽ കണ്ടില്ല. ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് ഉള്ള സാധനം പറയാം വാഴത്തറ. വാഴത്തറ കഴിഞ്ഞാണ് പെറേട്ട എല്ലാം ലോക്കലിന്റെ രാജാവ് എന്ന് പറയുന്ന സാധനമാണ്. ഏറ്റവും പ്രീമിയം ബ്രാൻഡാണ് വാഴത്തർ എന്ന് പറയുന്നത്. ശരിക്കും ഇതൊക്കെ എത്ര മീറ്റർ റേഞ്ച്? 20-25 മീറ്റർ എല്ലാം. അതായത് കിട്ടുന്നിടത്ത് റാക്ക് ഒരു വെടിയിട്ട് ആള് വെടിയാവില്ലേ? പിന്നെ നല്ല സ്പോട്ടിൽ കൊണ്ടുപോയി ആള് വെടിയാവും. പക്ഷെ ആളെ മേത്ത് പൊള്ളിക്കാൻ പാടില്ല. പിന്നെ ആരുടെ നേരെ ചൂണ്ടാൻ വരെ പാടില്ല എന്നാണ് നിയമമുള്ളത്. അപ്പോ ഇതൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞു കുറെ സമയം കൊണ്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ സേഫ്റ്റി അല്ലെങ്കിൽ ഒരു എന്താ പറയാ, നമുക്കൊരു ധൈര്യത്തിന് കൊണ്ടുനടക്കാൻ മാത്രമുള്ള സാധനമാണ്. പിന്നെ നിങ്ങൾ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എത്ര വർഷമായി ഈ ഒരു ബിസിനസ് തുടങ്ങിയിട്ട്? ഇതിപ്പോ നമ്മുടെ ഫാദർ തൊട്ട് ഈ ബിസിനസ്സിലാണ്. ഫാദർ 75 തൊട്ട് ഈ ബിസിനസ്സിൽ തന്നെയാണ്. ഇവിടെ തുടങ്ങിയപ്പോ 2008 കൊച്ചിൻ എയർലൈൻസ് സ്റ്റാർട്ട് ചെയ്തത്. അയച്ചോട് നന്നാക്കിട്ട് തിരിച്ചയച്ചു തരും. പിന്നെ സ്പെയർ ഒക്കെ വരുത്തിരിക്കണമെങ്കിൽ സ്പെയറിന്റെ ചാർജ് ചെയ്യും. ഇതിന് നമ്മളിപ്പോ ഞാൻ പുതിയ വാങ്ങുന്നതിന് വാറണ്ടി ഗ്യാരണ്ടി ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മള് വരിക നോക്കുക എടുക്കുക പോവുക, അത്രേ ഉള്ളൂ. വേറെ ഗ്യാരണ്ടി വാറണ്ടി നന്നാക്കി തരും. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ തോക്കിന്റെ കാഴ്ചകൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് ഉള്ളിൽ കൊണ്ടുപോയിട്ട് തടപടയിൽ നിന്ന് നാല് വെടിയും കൂടി വെച്ചോ. എങ്ങനെയുണ്ട് ഇതിന്റെ ആ ഒരു വെടി വെക്കുമ്പോഴുള്ള ഫീൽ, അത് ഫയർ ചെയ്യുമ്പോഴുള്ള ഫീൽ? വെടി വെക്കുന്ന പറയുന്നത് എന്തോ ഒരു ഒരു പിത്തലുണ്ടല്ലേ. എന്നാ പിന്നെ ഫയർ ചെയ്യുന്നെന്ന് പറയാം. അപ്പൊ നമുക്ക് എല്ലാം ഒന്നും കൊണ്ട് ഫയർ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഫയർ ചെയ്യുമ്പോഴുള്ള ഫീൽ എങ്ങനെയുണ്ടെന്നും കൂടി നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഗണ്ണിന്റെ ഉള്ളിലിടുന്ന ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന സാധനം. ഇത് ശരിക്കും എന്താണ് ഏട്ടാ, എന്തേറെ ഇതിനകത്തുള്ളത്? കാർബൺ ഡയോക്സൈഡ് സിഒ2 അല്ലേ? ഇതാണ് CO2 ക്യാപ്സ്യൂൾ. ഈ സാധനമാണ് നമ്മൾ ആ തോക്കിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഇതാണ് ആ തോക്കിന് പവർ കൊടുക്കുന്ന സംഭവം എന്ന് പറയുന്നത്. കൊള്ളാലേ, നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് ഇട്ട് നോക്കാം കേട്ടോ. അല്ല, ഇപ്പൊ ഇത് നമ്മൾ 5 എണ്ണം തരുന്നു പറഞ്ഞില്ലേ ഒരു ഇതിന്റെ കൂടെ പിസ്റ്റിന്റെ കൂടെ. അപ്പൊ ഇത് തീർന്നുകഴിഞ്ഞാൽ നമ്മൾ ഇത് വാങ്ങുമ്പോൾ എത്ര വരും? ഒരു പീസിന് 160 രൂപയുള്ളൂ. വലിയ കുഴപ്പമില്ല, നമ്മൾ ചുമ്മാ വലിച്ചേറ്റി വിടുന്ന സാധനം. അപ്പൊ ചേട്ടാ, നമുക്ക് ഈ നമ്മുടെ ബെറേറ്റയിലാണ് നമ്മൾ ഫസ്റ്റ് ഈ ഒരു എന്താ പറയാ ഗ്യാസ് ഇടാൻ പോകുന്നത്. അതിന്റെ കൂടത്തില് ഇതില്ലാത്ത ലോഡ് ചെയ്യുന്ന ബുള്ളറ്റ്സ് ആണ് കേട്ടോ. ഇതൊക്കെ പെല്ലറ്റ് എന്ന് പറയും ഇതിന്. പെല്ലറ്റ്സ് ഉണ്ട്. ഇത് ശരിക്കും ഈയത്തിന്റെ കട്ടകളാണ് ശരിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് ഇപ്പൊ ചേട്ടന് ചേട്ടൻ അന്ന് ഇട്ട് കാണിച്ചു തരും കേട്ടോ എന്തായാലും സംഭവം ഒന്ന്. ഓക്കെ, ഇട്ടോളൂ. ഇതാണ് നമ്മള് പെല്ലറ്റ് റോട്ടർ മാഗസിൻ ആണ്. അതിന്റെ അകത്തേക്ക് ജസ്റ്റ് ഇങ്ങനെ പെല്ലറ്റിന് ഇടുക. ഓരോന്നിലും ഇറക്കി ഇറക്കി എട്ട് റൗണ്ട്. ഓക്കെ, അതായത് സിംഗിൾ ടൈമിൽ 8 റൗണ്ട് ഫയർ ചെയ്യാം. അതെ അതെ. അങ്ങനെ നമ്മളിപ്പോ നേരെ ഈ സാധനത്തിന്റെ അകത്ത്, അതായത് ഇതിന്റെ ഈ റോട്ടർ എന്ന് പറഞ്ഞ സാധനത്തിന്റെ അകത്ത് ഫുള്ള് പെല്ലറ്റ് ഇട്ട് നിറച്ചിട്ടുണ്ട്. ഇനി ചേട്ടന് നമുക്ക് അത് ഇതിന്റെ ഗണ്ണിൽ ഇടുന്നത് കാണിച്ചു തരും. ഇതിൽ പ്രസ് ചെയ്യാതെ. ഓക്കെ, ഓക്കെ. അപ്പൊ ഇതിങ്ങനെ തുറന്നു വന്നല്ലേ? ഓക്കെ, ഇതിന്റെ അകത്തേക്ക് വെറുതെ ഇട്ടാ മതി.
വെറുതെ ഇറക്കി വെച്ചാൽ ഇനി ഇതിന്റെ ഇന്ധനം, അതായത് ഇതിന്റെ എനർജി സോഴ്സ് പറഞ്ഞാൽ ഈ കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, കാർബൺ ഡയോക്സൈഡ് ഇതിന്റെ അകത്തേക്ക് ഇട്ട് ചാർജ് ആയി കഴിഞ്ഞാൽ പിന്നെ ഓരോ പ്രാവശ്യം അതുകൂടി നമുക്കൊന്ന് ഇടുന്ന കണ്ടല്ലോ. അപ്പൊ അടുത്തതായിട്ട് നമ്മള് ഈ മാഗസിൻ അല്ല മാഗസിൻ അല്ല ഈ ഗ്യാസ് നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഇടാൻ പോകുന്നത് ചേട്ടൻ ഒന്ന് കാണിച്ചു തരും നമുക്ക്. നമ്മള് ഇതിപ്പോ ഫയർ മോഡാണ്, സേഫ്റ്റിയിലേക്ക് ആക്കി ഈ ബട്ടൺ പ്രസ് ചെയ്യുക. ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ചാടി വന്നു, ബാക്കിലത്തെ ഒരു അടപ്പ് ചാടി വന്നു അല്ലേ. ഓക്കെ ഓക്കെ, ഇതിന്റെ അകത്തേക്ക് ഇടണം. ഓക്കെ, ഇത് താഴത്തേക്ക് ആക്കുക, കുറച്ച് താഴത്തേക്ക് ഇറങ്ങി താഴത്തേക്ക് ലൂസ് ചെയ്ത് ലൂസ് ആക്കിയിട്ട് ഇടുക. ഓക്കെ ഓക്കെ ഓക്കെ, ഇനി ടൈറ്റ് ചെയ്യുക. ഓക്കെ, ഇത് മാക്സിമം ടൈറ്റ് ആക്കുക അല്ലേ. നല്ല ടൈറ്റ് ആക്കുക. ഓക്കെ, ടൈറ്റ് ആക്കി കഴിഞ്ഞിട്ട് അടച്ചു വെക്കുക. ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് ആവും. ചാർജ് ചെയ്യട്ടെ, ഇപ്പൊ ചാർജ് ആയി. ഇനി സേഫ്റ്റി ലോക്ക് മാറ്റിയിട്ട് ഫയർ ചെയ്താൽ വെടി പോകും. അപ്പോൾ ഇനി വളരെയധികം ശ്രദ്ധിച്ച് വേണം ഇത് ഉപയോഗിക്കാൻ, കാരണം ഇപ്പോൾ ഇതിൻ്റെ ഈ സേഫ്റ്റി ലോക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇത് റെഡി ടു ഫയർ ആണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് എന്തായാലും കൊണ്ടുപോയിട്ട് ഒന്ന് ഫയർ ചെയ്ത് നോക്കാം. ജിഷ്ണു ബ്രോ ഒന്ന് ഫയർ ചെയ്ത് നോക്കല്ലേ. നമ്മുടെ ഗണ്ണ് റെഡി ടു ഫയർ എന്നുള്ള മോഡലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നിങ്ങൾ കണ്ടല്ലോ പുള്ളി ഗ്യാസും കാര്യങ്ങളൊക്കെ ഇട്ട് തന്നിട്ട് ഇപ്പോൾ റെഡിയാണ്. നമ്മുടെ ഈ സേഫ്റ്റി ലോക്ക് നേരെ മേലേക്ക് തട്ടിയാൽ ഇപ്പോൾ ഈ ഒരു റെഡ് കളർ കണ്ടില്ലേ, ഇതിപ്പോൾ ഫയർ ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ ഞാൻ ഫയർ ചെയ്ത് നോക്കുമ്പോഴാണ് എന്താണ് അതിൻ്റെ ഒരു ഫീൽ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ആ സാധനമൊക്കെ കണ്ടോ, അതിലൊന്നും തട്ടുമൊന്നുമില്ല, പേടിക്കണ്ട. ഇത് ഭയങ്കര രസാട്ടോ. എന്താ പറയാ, ഭയങ്കര സൗണ്ടും ഉണ്ട്, നല്ല രസമുണ്ട്, അടിപൊളിയാണ് കേട്ടോ. ഓരോ പ്രാവശ്യം ഫയർ ചെയ്തിട്ടും ഈ സാധനം എടുത്തിങ്ങനെ വട്ടം കറക്കുന്നതിന് മുമ്പ് ഈ ലോക്ക് ഇടണം കേട്ടോ, അല്ലെങ്കിൽ സീനാവും. നമ്മളെപ്പോഴും സേഫ്റ്റി കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, ഈ സാധനമൊക്കെ കൊണ്ട് കളിക്കുമ്പോൾ ഒക്കെ. എന്താ പറയുക, ഭയങ്കര രസമാണ് കേട്ടോ ഇത് വീഡിയോ ഒക്കെ. അപ്പോൾ 5-1 ഫയർ ചെയ്ത് നോക്കാൻ പോവാണ്. വെച്ച് നോക്ക്, ഒന്ന് ഫയർ ചെയ്ത് നോക്ക്. സംഭവം കൊള്ളാം അല്ലെ. എവിടേക്കാ പോണെന്ന് കാണുന്നുണ്ടല്ലേ. അതെ, ഞാനിനി ഇവിടെയുള്ള വേറൊരു സംഭവം കാണിച്ചിട്ട്, ഇതിപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടതിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് ശരിക്കും ഗ്ലോ ബാക്ക് ഒക്കെ ഉള്ള, പക്ഷേ ഇത് പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നല്ലോ ചേട്ടാ. അതിന്റെ ഇത്രയും ഭാഗം മെറ്റലും ബാക്കി പ്ലാസ്റ്റിക് ആണ് അല്ലേ. ഓക്കെ, ഇത് എന്താ സംഭവം ഒന്ന് കാണിച്ചു തരുമോ. ഇത് ബ്ലോ ബാക്ക് എന്ന് പറയും. സാധാരണ ഒറിജിനൽ ഗണ്ണ് ഫയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ആക്ഷൻ ഉള്ള ഗണ്ണാണ് ഇത്. ബ്ലോ ബാക്ക് നമ്മൾ ഫയർ ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ഇങ്ങനെ വരും. അതായത് ഇതിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ശരിക്കും അതിന്റെ ഷെല്ല് തെറിച്ചു പോകുന്നത് കാണാറുള്ള പോലെ അല്ലേ. പക്ഷേ ഷെല്ല് തെറിച്ചു പോലെ, ഇത് പെലറ്റാണ്, ഷെല്ല് തെറിച്ചു പോലെ. പക്ഷേ ആ ഒരു ഫീൽ കിട്ടും ഇതിന്. നമുക്ക് കാണിച്ചുതരാം. ഇതിൽ പ്രസ് ചെയ്യുമ്പോൾ ഇതിന്റെ അകത്താണ് നമ്മുടെ മാഗസിൻ ഇടല്. അപ്പൊ ഇത് ഇങ്ങനെ ഇതിന്റെ അകത്ത് ഓരോന്നോരോന്നിങ്ങനെ. ഓക്കെ, ഇങ്ങനെ ഇതിന്റെ അകത്ത് ഇങ്ങനെ തിരിച്ചു തിരിച്ചിടും അല്ലേ. ഇത് ഒറിജിനൽ തോക്ക് പോലെ തന്നെ ഉണ്ടല്ലേ. അപ്പൊ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടും. അപ്പൊ വൺ ടൈമിൽ 16 ലോഡ് ചെയ്യാം. ഓക്കെ, എന്നാ നമുക്കൊന്ന് ഇതൊന്ന് ഇട്ട് കാണിക്കാം. ഓക്കെ, ഇതിങ്ങനെ നമ്മൾ ടോട്ടൽ 16 ലോഡ് ചെയ്യും കേട്ടോ. ഇപ്പം നമ്മൾ ശരിക്കും ഇതിൻ്റെ അകത്ത് എല്ലാത്തിലും നമ്മൾ പെല്ലറ്റ് ഇട്ട് കഴിഞ്ഞു അല്ലേ ചേട്ടാ. പെല്ലറ്റ് ഇട്ട് കഴിഞ്ഞില്ലേ. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് നമ്മൾ ഗ്യാസ് നിറയ്ക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ഈ പെല്ലറ്റ് ഇതിൻ്റെ അകത്തേക്ക് ഇടണം. ഓക്കെ, ജസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് പ്രസ് ചെയ്ത് അത്രേ ഉള്ളൂ പണി. ഗ്യാസ് ഇറക്കണം. ആ ഇത്ര ഇവിടെ നിന്നല്ലേ എടുക്കുന്നത്. പക്ഷെ ഈ സാധനം ഇങ്ങനെ താത്തുന്നതിൻ്റെ കാരണം നമുക്ക് അമർത്താൻ വേണ്ടിയിട്ടല്ലേ. ഓപ്പൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ഓക്കെ, ഓപ്പണിലേക്ക് ആക്കുക. ഓക്കെ, ആ ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഇനി ലൂസ് ചെയ്യുക. പവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, തിരിച്ചു തിരിക്കുക. ഓക്കെ, ഇപ്പൊ ഓക്കെ. ഇപ്പൊ അത് ഗ്യാസ് കേറി, ഗ്യാസ് കേറിയിട്ടുണ്ട്. ഇനി ഇതാണ് സേഫ്റ്റി അല്ലേ. ഇപ്പൊ ഫയർ മോഡ് റെഡ് കണ്ട ഫയർ മോഡ്. ഓക്കെ ഓക്കെ ഓക്കെ, ഫയർ ചെയ്ത് മാത്രം മതി. ഓക്കെ, എന്നാൽ നമുക്കൊന്ന് ഫയർ ചെയ്ത് നോക്കിയാലോ. ഇത് 5 രൂപ.
ഇത് കുറച്ചും കൂടി കിടിലൻ സാധനം ആ നല്ല ഫീൽ അതാണ്. അതായത് ഇത് പുള്ളി പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഇത് ഫയർ ചെയ്യുമ്പോൾ ഭയങ്കര ഫീലാണ് ഫീൽ കിട്ടുന്ന ഒരു സംഭവം എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്തായാലും ഇതൊന്ന് ഫയർ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ഇതും ഈ ബെറേറ്റ എന്ന് പറഞ്ഞൊരു മോഡലിന്റെ ഈ ബ്ലോ ബാക്ക് ഉള്ള ഗണ്ണാണ്. ഈ ബ്ലോ ബാക്ക് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ തോക്ക് വെച്ച് നമ്മൾ വെടിവെക്കുമ്പോൾ ഈ സാധനം ഇങ്ങനെ ബാക്കോട്ട് ഇങ്ങനെ വരൂലേ, ഇതാണ് ഇതിന്റെ ഒരു സംഭവം. ഇത് ശരിക്കും തോക്കിന്റെ ആ ഒരു ഫീല് കറക്റ്റ് ആയിട്ട് കിട്ടും. നമുക്ക് ഇതൊന്ന് ഫയർ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് സാധനം ഫെഡറല്ലേ, ഇത് സാധനം പുളിയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഒരു ടാർഗറ്റും അവിടെ വന്നിട്ടുണ്ട്. അപ്പോ അത് കറക്റ്റ് കൊണ്ടിട്ടുണ്ട്, റെഡില് കൊണ്ടിട്ടുണ്ട്. ഇത് നല്ല രസം കേട്ടോ, ഫരഞ്ഞി ഒന്ന് ഫയർ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഈ ഗണ്ണിൻ്റെ ആ ഒരു ഫീല് അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. എനിക്കിതിൽ ഇപ്പോൾ ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മോഡല് ഇത് തന്നെയാണ് കേട്ടോ. പഞ്ച് നമ്മുടെ ആ ഗ്ലോക്ക് ഒന്ന് പൊട്ടിച്ചു നോക്കാൻ പോവാണ്. അതിന് മാത്രം ഒന്നുമില്ല, നീ പൊട്ടിച്ചു നോക്ക്, ആ പൊട്ടിച്ചു നോക്ക്, ഒന്ന് ഫയർ ചെയ്ത് നോക്ക്. അത് നല്ല രസമില്ലേ സംഭവം, ഏഹ് നല്ല ഭംഗിയില്ല സംഭവം. ഫയർ ചെയ്യുമ്പോ ഒന്നൊരു ഫയർ ചെയ്യ്, അടിപൊളി. ഇതൊക്കെ എയർ റൈഫിൾസ് ആണ്. എയർ റൈഫിൾസ് പറയുമ്പോഴത്തേക്ക് നമ്മൾ കൃഷി സ്ഥലത്ത് അല്ലെങ്കിൽ ടാർഗറ്റ് പ്രാക്ടീസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. എയർ റൈഫിൾസിനും റേഞ്ച് കൂടുതലായിരിക്കും, വില അധികം വില ഉണ്ടാവില്ല. ഇതൊക്കെ ആകുമ്പോഴത്തേക്കും ബേസ് മോഡലൊക്കെ നല്ല സാധനം. എസ് ടി ബി കമ്പനിയുടെ 65-35 ഒക്കെ ആണെങ്കിലും 4500, 65 ആണെങ്കിൽ 4700 അത്രയൊക്കെ വരുന്നുള്ളൂ. പിന്നെ വില കൂടുന്നതനുസരിച്ച് റേഞ്ച് കൂടും. ഇതൊക്കെ ആകുമ്പോൾ 60 മീറ്റർ റേഞ്ച് ഓടിക്കുന്നതാണ്. ഇതൊക്കെ ആകുമ്പോ 9500-200 മീറ്ററിനടുത്ത് റേഞ്ച് ഓടിക്കുന്ന ടൈപ്പാണ്. ആർമർ സ്പോർട്സിന്റെ ഓക്കെ. പിന്നെ പറയുകയാണെങ്കിൽ ഇതൊക്കെ സ്പ്രിംഗ് ടൈപ്പ് തന്നെ പ്രസിയോ എന്ന് പറഞ്ഞ ബ്രാൻഡ് കമ്പനി, അതിന്റെ XX200 200 മീറ്റർ റേഞ്ച് ഏകദേശം പിടിക്കും. ഇതൊക്കെ ആകുമ്പോൾ 11500 വരും പല്ലറ്റ് ഉൾപ്പെടെ. പിന്നെ ഇത് SDB തന്നെ പ്രീമിയം ക്വാളിറ്റി ആണ്. സേന എന്ന് പറഞ്ഞ സ്പ്രിംഗ് ടൈപ്പ് ആയിരിക്കും, 14500 വരും. പിന്നെ ഇതൊക്കെ ഇതൊക്കെ എന്താ സംഭവിച്ചിരിക്കുന്നത്, നമ്മള് CO2 പോലെ തന്നെ PCB, ഇതിന്റെ അകത്തേക്ക് നമ്മൾ എയർ അടിച്ച് കയറ്റുക. അതും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? അത് നമുക്ക് ഇതുവരെ കാണാത്തൊരു സാധനമാണ്. ഇത് നമ്മള് ഇതുവരെ കാണാത്തൊരു സാധനമില്ല, ഒന്ന് പറഞ്ഞു തന്നാ മീറ്റർ ഉണ്ടോ? ഈ മീറ്ററിനകത്ത് നമ്മൾ 200 bar വരെ അടിക്കാം. 200 bar വരെ എയർ അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 60 ഷോട്ടിനുള്ള എയർ ഉണ്ടാവും. ഒരു മാഗസിൻ 10 pellet മാഗസിൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വലിക്കാ തിരിച്ചടക്കാ ഫയർ ചെയ്യാം, അത്രേ ഉള്ളൂ. 200 meter റേഞ്ചും കിട്ടും. ഓക്കെ ഓക്കെ. ഇതിനൊക്കെ എന്ത് വിലയുണ്ട്? ഇതൊക്കെ ആകുമ്പോഴത്തേക്കും 30000 റേഞ്ച് വരും തോക്കിന് മാത്രം. 30000. മറ്റേത് CO2 ആണ്, അത് CO2 അല്ല PCB, അത് എയർ അടിച്ച് കയറ്റുവാണ്. അല്ല അപ്പൊ നമ്മൾ എങ്ങനെ എയർ അടിക്കും? ടാങ്ക് ഉണ്ടാ. അല്ലെങ്കിൽ പമ്പ് ഉണ്ട്, പമ്പ് ആകുമ്പോ 9000 വരും. എയർ പമ്പ് അത് എയർ അടിച്ച് കയറ്റാം, എന്ത് വില ഉണ്ടാവും? നമ്മ ടാങ്കും ഈ ഫിലിന്റ് വയസ്സിൽ 13500 വരും. അപ്പൊ ഈ ടാങ്കിലുള്ളത് തീർന്നു കഴിഞ്ഞാൽ അടുത്തുള്ള ഏതെങ്കിലും സ്കൂബ ഡൈവിംഗ് ചെയ്യുന്ന സ്ഥലം നമ്മുടെ സാധാരണ എയർ പറ്റൂല, സാധാ എയർ. അപ്പൊ നമുക്ക് ഈ ടയർ പഞ്ചർ കടയിലൊക്കെ പോയി അടിക്കാൻ പറ്റും. 4500 PSI അപ്പൊ ഇത് സംഭവം എന്തായാലും ഒരു കിഡിലൻ സാധനമാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, നമ്മുടെ ഒരു സാധാരണ ഈ ഇരിക്കുന്ന മോഡലിനേക്കാളും കുറച്ചും കൂടി വൃത്തിയും അതേപോലെ തന്നെ ഭംഗിയും ഉള്ള ഒരു മോഡലാണ്. നല്ല ഭംഗിയുണ്ടല്ലോ ഇത് കാണാനും, നല്ല രസമുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽസ്. നമ്മൾ ഇത്ര സമയം വെടിവെച്ച ഈ ക്യാപ്സ്യൂൾ നമ്മൾ ഒന്ന് ഊരാൻ പോവാണ്. ഇത് വേറെ പണിയൊന്നുമില്ല, ജസ്റ്റ് ബാക്കോട്ട് ഇങ്ങനെ ഇങ്ങനെ വലിച്ചാൽ മതി. ഇപ്പോൾ ആ ക്യാപ്സ്യൂൾ കഴിഞ്ഞു കേട്ടോ, അതിനകത്തുള്ള ഗ്യാസ് കഴിഞ്ഞു. ഇനി ഒരു സംഭവം ഊരി വെച്ചാൽ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ കേട്ടോ. അടിപൊളിയാണേ. ഇപ്പം എങ്ങനെയുണ്ട് നമ്മുടെ കൊച്ചിൻ എയർഗൻസിലെ തോക്കുകളുടെ വിശേഷം? അടിപൊളിയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാം. പുള്ളീൻ്റെ നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഇതുപോലത്തെ നല്ല ഒരു പിടിച്ചില് വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.